തെറ്റ് സംഭവിച്ചു പോയാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അൽ ഹിജാബ് ബൈനൽ അബ്ദി വബൈനല്ലാഹ്, അല്ലാഹുവിൻ്റെയും അവൻ്റെ അടിമകൾക്കും ഇടയിൽ ഹിജാബ് വരും, അല്ലാഹുവിൻ്റെ ഒരു മറ വരും. അല്ലാഹു പടച്ചു തമ്പുരാനെ പ്രാപിക്കുവാനോ അല്ലാഹുവിനോടൊന്ന് ചോദിക്കുവാനോ മനസ്സറിഞ്ഞ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനോ സാധിക്കാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെയും സൃഷ്ടാവിൻ്റെയും ഇടയിൽ മറ വീഴുന്നുണ്ട്. ഒന്നാമത്തെ ശിക്ഷ അതാണ്. കൽബിന് ഒരു റാഹത്തും ഉണ്ടാവില്ല, സംസ്കരിക്കാൻ തോന്നൂല, തോന്നിയാൽ തന്നെ അതിന് റാഹത്ത് ഉണ്ടാവില്ല, ദ്വാരക്കാൻ തോന്നൂല. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരാൻ കഴിയാതെ അല്ലാഹുവിൽ നിന്ന് അവർ മറയിലാക്കപ്പെടുന്നവരാണ്. പരലോകത്തും അങ്ങനെയാണ്. രണ്ട്, യുവഹിഷുൽ മഖ്ലൂഖ മിനൽ ഖാലിഖി, സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്ന് സൃഷ്ടികളായ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും, ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. നമ്മുടെ ചിന്തകൾ തിന്മകളായി മാറും. എന്താ കാരണം എന്നറിയോ? ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅതുലൂനുഹു, നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായാൽ നമ്മുടെ ചിന്ത മോശമാവുന്നതാണ്. ചില ആൾക്കാർ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാൻ പറ്റും. ഊപ്പര് ആകെ ചിന്തിക്കണത് തന്നെ ആ വഴിക്കാണ്. ഊപ്പരെ സംബന്ധിച്ചുള്ളത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ പറയും ദുർവ്യാഖ്യാനം ചെയ്തല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പിന്നെ എന്തിനാ ഊപ്പര് ദുർവ്യാഖ്യാനം ചെയ്ത്? നമുക്ക് ദുർവ്യാഖ്യാനമാണ്, പക്ഷെ ഊപ്പർക്ക് അത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. വ്യഭിചാരം അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ വീഡിയോ കാണുന്ന ഒരു മനുഷ്യൻ ഏത് പെണ്ണിനെ കണ്ടാലും വ്യഭിചാരമാണ് ഓർമ്മ വരിക. അത് ഉമ്മാനെ കണ്ടാലും അങ്ങന്മാരെ കണ്ടാലും മുത്തപ്പാൻ്റെ മോളെ കണ്ടാലും ഒക്കെ തോന്നും. എന്തേ, നമ്മുടെ പ്രവൃത്തി മോശമാകുമ്പോൾ ചിന്ത മോശമാകും. ആ സാധുക്കളെ ഇപ്പോൾ ഒന്നും അറിയാതെ ജീവിക്കുന്നു, മുഖ്മിനാത്തിൽ ഖാഫിലാത്ത്. നമ്മുടെ നമ്മിലാണ് പ്രശ്നം വരിക. തിന്മകൾ കാരണം മനുഷ്യൻ്റെ ചിന്തകൾ മാറിപ്പോകും, റാഹത്തുണ്ടാവില്ല, നിസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷനും കിട്ടൂല. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. എപ്പോഴും സങ്കടം വരും, എപ്പോഴും ടെൻഷനായിരിക്കും. മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു സംശയം, എപ്പോഴും ഒരു സങ്കടം, എപ്പോഴും എന്തെന്നില്ലാത്ത ദുഃഖഭാരം മനസ്സിലിങ്ങനെ ഖനീഭവിച്ച് കട്ട കെട്ടിക്കിടക്കും. എപ്പോഴേ നമ്മൾ അല്ലാഹുവിൻ്റെ ഒരു നിയമത്തെ മറികടന്നാൽ, തെറ്റ് ചെയ്താൽ ടെൻഷൻ വരും. അത് തൗബ ചെയ്തിട്ട് നീക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത്, പേടി വരും, ഹൃദയത്തിനുള്ളിൽ ഭയം വരും. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ ബിമാ അശ്റഖു ബില്ലാഹ്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ, തിന്മയെ സ്വീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ പേടിയിട്ട് കൊടുക്കും. തെറ്റ് ചെയ്തൊരു മനുഷ്യന് ശരിക്കും അന്ന് ഉറങ്ങാൻ കഴിയില്ല, പേടിച്ചിട്ട് ഉറക്കം വരില്ല. ഈമാൻ, നല്ല ഈമാനുള്ള മനുഷ്യന്മാർക്ക് തൗബ ചെയ്ത് 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 തളർന്നങ്ങ് ഉറങ്ങിപ്പോവുക എന്നല്ലാണ്ട് ഉറങ്ങാൻ ധൈര്യം വരില്ല. സനുൽഖൈ ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ്, അല്ലാഹു ഒരു പേടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ തിന്മയുടെ അനന്തരഫലങ്ങൾ. ഏത് തെറ്റുന്നതിന് കണക്കില്ല, ഏത് തെറ്റിനും ഇതാണ് അവസ്ഥ. പത്തെണ്ണമുണ്ട്. അഞ്ചാമത്തേത്, നഖിദും ഫിൽ മഈഷ, ജീവിതം സങ്കുചിതമാകും. എപ്പോഴും ആവശ്യം തീരാതെ പറഞ്ഞില്ലേ പഠിച്ചവനെ, ഞാനിപ്പോൾ 5 കൊല്ലായി, അല്ലെ ഇവിടെ 10 കൊല്ലായി, 20 കൊല്ലായി, 25, 35 കൊല്ലായി, ഇപ്പോഴും എൻ്റെ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ എന്നാണ് പറയുക. അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം സംഭവിക്കും നല്ല മനുഷ്യന്മാർക്ക്. തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾ, നഖിദും ഫിൽ മഈഷ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈഷതൻ ദൻകൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ജീവിതം സങ്കുചിതമായി പോകും. അപ്പോൾ ഭാര്യനെ ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇങ്ങോട്ടും ഇഷ്ടമുണ്ടാവില്ല, മക്കൾക്ക് വാപ്പാനെ കണ്ടുകൂടാ, വാപ്പാക്ക് അങ്ങോട്ടും കണ്ടുകൂടാ, ഒരു സന്തോഷമല്ല. വീട് പണിയൊക്കെ കഴിഞ്ഞ്, കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു റാഹത്വ പരിക്കാരിയായില്ല. എന്തേ, ആള് തെറ്റ് ചെയ്യുന്ന ആളാണ്, ആള് തിന്മയിൽ ജീവിക്കുന്ന ആളാണ്. ഹൃദയം കടുത്തുപോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ, വജഅൽനാ ഖുലൂബഹും ഖാസിയ,
കൽബിനുള്ളിൽ ലവലേശം കാരുണ്യമുണ്ടാവില്ല. എത്ര മനുഷ്യർ ചോരചിന്തി ഭരിച്ചാലും കൽബ് പടയൂല, കൽബ് പടക്കൂല ചില ആളുകൾ. അതെന്താ, അതിനെന്താ എന്ന് ചോദിക്കും. കുറ്റവാളികൾക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയുന്ന, ക്രിമിനലുകൾക്ക് ഹൃദയം കടുത്തുപോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ, ഏഴാമത്തേത് അവരുടെ മുഖത്തൊരു ഒരു കറുപ്പ് നിറം വരുന്നതാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരം കറുപ്പ്, ഒരു തരം മുഖത്തിൻ്റെ നൂറ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന. സുബ്ഹാനല്ലാഹ്. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും, മുഖത്തിന് കറുപ്പ് നിറം വരും, മുഖം ഒരു തരം ഇരുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണാടി നോക്കി എന്താ പഴയ ഗ്ലാമറൊന്നും ഇല്ലല്ലോ, ഇവിടെ തെറ്റ് സംഭവിച്ചു പോയതാണ്. മഹാന്മാരൊക്കെ തെറ്റ് സംഭവിച്ചാൽ കണ്ണാടിൻ്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുന്നതാണ്. എന്ന് നോക്കാം, പഠിച്ചവൻ അതിൻ്റെ വല്ല അടയാളവും എൻ്റെ മുഖത്ത് ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് പേടിക്കുന്നതാണ്. ഇസ്വദ്ദത് വുജൂഹുഹും,